Praise the Lord. Ave Maria. We wish a very happy feast day to you, Saint Sherbil. Punyala. Sherbil Punyala. പുണ്യാളൻ്റെ ഫോട്ടോ എൻ്റെ പ്രൊഫൈൽ പിക്ചർ ആയതിനാലാകാം ഞാനും ആ വിളി കേട്ടിട്ടുണ്ട്. 4 വയസ്സിലെ ഒരു സ്വപ്നം എന്നെ ദിവികാരുണ്യ സന്നിധിയിൽ ധൂപമർപ്പിക്കാൻ കൊതിയുള്ളവനാക്കി. സിംഹാസനസ്ഥന ചുറ്റുമുള്ള ധൂപാർപ്പകർ എന്നെ മാലാഹമാരുടെ അപ്പമൊരുക്കാൻ കൊതിപ്പിച്ചു. പിന്നീട് ഞാൻ ജീവൻ്റെ അപ്പമുയർത്തി. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കവേ പുറം തള്ളപ്പെട്ട് കണ്ട ചോരക്കുഞ്ഞിനെ പോലുള്ള ജീവന്റെ സംരക്ഷണത്തിനായി ദിവികാരുണ്യ ആരാധനയുടെ മുമ്പിൽ ഒളിച്ചിരുന്നു. ആ പ്രോലൈഫ് എന്നെ ഫ്രാൻസിസ് പാപ്പയുടെ ഒപ്പം നിർത്തി, ഒപ്പം ബലിയർപ്പിച്ച്, ഒപ്പം മാതാവിനെ പ്രകീർത്തിച്ച് എൻ്റെ ജീവിതക്രമം പാപ്പ ആശീർവദിച്ചു തന്നു. ധാരാളം സംസാരിച്ചു. അതിൻ്റെ ഒരു കോപ്പി അവിടെ സൂക്ഷിക്കപ്പെട്ടു. പ്രോ ലൈഫിന് ഏറ്റവും അനുയോജ്യമായ ജീവിതക്രമമാണ് ജോയച്ചൻ്റെ. ആ ജീവിതക്രമം വളർന്ന് വലുതാകട്ടെ, പാപ്പയിലൂടെ ഈശോ പറഞ്ഞു. അവിടെ എന്നെ കണ്ട ഒരു ഡോക്ടർ ലിത്വാനിയായിൽ വിൽനിയൂസിൽ വിശുദ്ധ ഫൗസ്തീന താമസിച്ച മുറിയിലും ദൈവകരുണയുടെ പ്രഥമ ചിത്രത്തിൻ്റെ മുമ്പിലും എത്തിച്ചു. പാദ്രേ പിയോയുടെ അടുക്കലേക്ക് പോകവേ ഷെർവിൽ പുണ്യാളൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു കുടുംബത്തെ കണ്ടു. തൊട്ടു മുമ്പ് ഒരു നാൾ ലെബനോനിൽ നിന്നുള്ള ഒരു കോൾ വന്നിരുന്നു. വിൽ ന്യൂസിൽ നിന്ന് ലിസ്യുവിൽ പോകവേ വണ്ടി മിസ് ആകാതിരിക്കാൻ എന്നെ സഹായിച്ചത് ചട്ടിച്ചട്ടി നടക്കുന്ന അന്യരാജ്യത്ത് നിന്ന് വന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ്. ലിസ്യുവിലെത്തിയപ്പോൾ എന്നോട് സംസാരിച്ചത് ലെബനോനിൽ നിന്നുള്ള 2 പേർ. 8 വർഷങ്ങൾക്ക് ശേഷം മാത്രം ഒരടയാളമായി വീണ്ടും ഇമെയിൽ ചെയ്ത് ഇന്നും എന്നെ പുണ്യാളൻ്റെ വിശദവിവരങ്ങൾ പങ്കുവച്ചറിയിക്കുന്നത് അതിലൊരാൾ. അവിശ്വസനീയമായ എൻ്റെ ജീവിതക്രമം. ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ദിവികാരുണ്യ സന്നിധിയിൽ ഏകനായിരിക്കുക എന്നതാണ്. വിദേശത്ത് പോസ്റ്റ് അബോർഷൻ ഹീലിംഗ് ധ്യാനങ്ങൾ ആനിമേറ്റ് ചെയ്യാൻ പോകുമ്പോൾ പോലും എന്നും മിനിമം 5 മണിക്കൂറെങ്കിലും ദിവികാരുണ്യ സന്നിധിയിലായിരിക്കാൻ നിർബന്ധം പുലർത്താറുണ്ട്. മുഴുവൻ സമയവും ദിവികാരുണ്യ ആരാധന നടത്തി ഏകാന്തതയിലായിരിക്കുമ്പോൾ പുണ്യാളൻ്റെ ഹെർമിറ്റേജും ഒരു ശക്തിയാണ്. കോവിഡിന് തൊട്ടു മുമ്പ് റോമിൽ സമർപ്പണ ജീവിതത്തിൻ്റെ കാര്യാലയത്തിൽ ചില ഔദ്യോഗിക നിയോഗങ്ങൾക്കായി താമസിക്കവേ വത്തിക്കാനിൽ നിന്നും അങ്ങോട്ടുള്ള മെട്രോയിൽ ലെബനോൻകാരനായ മെത്രാനെ കണ്ടതും ലിസ്യുവിൽ പോയി ലെബനോനിലെ ഒരു ഹെർമിറ്റ് വിശുദ്ധ ഷെർബലിൻ്റെ കബറിടത്തിങ്കൽ പോകാമെന്ന് പറഞ്ഞതും അവിടെ എൻ്റെ ബുക്ക് ലോകത്തുള്ള എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യാമെന്ന് പറഞ്ഞതും എൻ്റെ ചാപ്പൽ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ് ഈ ചാപ്പലിലായിരിക്കുന്ന അച്ഛൻ അകലെ എങ്ങും പോകണ്ട എങ്കിലും ലെബനോനിൽ വിശുദ്ധ ഷെർബലിൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞതും ലെബനോനിൽ നിന്ന് സമർപ്പിതർ എന്നെ ലെബനോനിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ വിശുദ്ധ ഷെർബലിനെ പരിചയപ്പെടുത്താൻ 1 ആഴ്ചത്തേക്ക് മാത്രം വാട്സപ്പ് ഉപയോഗിച്ചതും ഒരടയാളത്തിനായി പ്രാർത്ഥിക്കവേ എൻ്റെ നാട്ടിലും ഒരു കുഞ്ഞിന് വിശുദ്ധ ഷെർബലിൻ്റെ പേരിടുന്നു എന്നറിഞ്ഞതും എല്ലാം ഓർത്ത് നന്ദി. 8 മെയ് വിശുദ്ധ ഷെർബലിൻ്റെ ജന്മദിനവും മറോണൈറ്റ് കാത്തലിക് സഭ എല്ലാ വർഷവും 3 ഞായറാഴ്ച വിശുദ്ധ ഷെർബലിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതും ആഗോള സഭ 24 ജൂലൈ ആ തിരുനാൾ കൊണ്ടാടുന്നതും സഭയെ ഐക്യപ്പെടുത്തുന്നു. പുണ്യാളനിലൂടെ നടന്ന അത്ഭുതങ്ങളും എല്ലാ മാസവും 22-ാം തീയതി ആചരണവും ആഗോള ഷെർബിൽ ആത്മീയ കുടുംബവും ലോകത്തെ അനുഗ്രഹിക്കുന്നല്ലോ. എല്ലാവർക്കും പ്രത്യേകിച്ച് ഷെർബിൽ നാമധാരികൾക്കും തിരുനാൾ ആശംസകൾ. ഹാപ്പി ഫീസ്റ്റ് പുണ്യാളൻ.